നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ അടുത്ത പ്രതീക്ഷയായ സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അതിൻ്റെ സംഘാടകരായ AIFF അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ലീഗ് നടത്തുമെന്ന് തീരുമാനിച്ചെങ്കിലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും തന്നെ അവർ പുറത്തുവിട്ടിരുന്നില്ല. മാർച്ച് 31 മുതലായിരിക്കും ടൂർണമെൻ്റ് തുടങ്ങുക. അതോടൊപ്പം തന്നെ ടീമിൽ ISL ഐ ലീഗിലെയും 6 ടീമുകൾ അണിനിരക്കുന്നതായിരിക്കും ടൂർണമെൻ്റ് എന്നെല്ലാം ചെറിയ ചെറിയ വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഏറ്റവും അവസാനമായി അവർ കൂടിയ യോഗത്തിൽ 7ാം തീയതി മാർച്ച് 7ാം തീയതി കൂടിയ യോഗത്തിൽ സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ലീഗിൻ്റെ എല്ലാ നിയമങ്ങളും അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ലീഗ് എന്ന് നടക്കും, അതോടൊപ്പം തന്നെ ലീഗിൻ്റെ വിദേശ താരങ്ങളുടെ എണ്ണവും മറ്റും എല്ലാം പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, നമുക്ക് നേരത്തെ ലഭിച്ച ചില വിവരങ്ങളനുസരിച്ച് മാർച്ച് 31 മുതൽ ഏപ്രിൽ 24 വരെയാണ് സൂപ്പർ കപ്പ് നടക്കുക എന്നാണ് നമുക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ മാറ്റമുണ്ട്. ടൂർണമെൻ്റ് മാർച്ച് 15 തന്നെ തുടക്കമാകും. മാർച്ച് 15 തുടക്കമാകുമെങ്കിലും ലീഗ് 2 റൗണ്ടുകളായിട്ടായിരിക്കും നടക്കുക. ആദ്യത്തെ റൗണ്ട് യോഗ്യതാ റൗണ്ടും രണ്ടാമത്തേതായിരിക്കും ഫൈനൽ റൗണ്ട്. യോഗ്യതാ റൗണ്ട് നമുക്കറിയാം, ഐ ലീഗിലെയും ISL താഴെയുള്ള 4 ടീമുകൾ പുറത്തായ അല്ലെങ്കിൽ ആദ്യ 6 സ്ഥാനങ്ങളിൽ എത്താത്ത ടീമുകൾ ISL ഐ ലീഗിലെയും ആദ്യ 6 സ്ഥാനങ്ങളിൽ എത്താത്ത താഴെയുള്ള 4 ടീമുകൾ ചേർന്ന് 8 ടീമുകളുമായി യോഗ്യതാ മത്സരങ്ങൾ കളിക്കും. അത് മാർച്ച് 12 തന്നെ തുടക്കമാകും. മാർച്ച് 12 ഭുവനേശ്വറിൽ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഇനാഗുരൽ മാച്ചിന് വേദിയാവുന്നത്. അതിൻ്റെ ഫിക്ചേഴ്സൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഈ 8 ടീമുകൾ തമ്മിലുള്ള ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ മാർച്ച് 31 വരെ നീളും. അതിൽ നിന്നും 4 ടീമുകളായിരിക്കും അടുത്ത റൗണ്ടിന് യോഗ്യത നേടുക. ബാക്കിയുള്ള 4 ടീമുകൾ പുറത്തു പോകും. ISL ഐ ലീഗിലെയും ചേർന്ന് കളിക്കുന്ന യോഗ്യതാ മത്സരങ്ങളിൽ 4 ടീമുകൾ ഐ ലീഗിലെയും ISL ചേർന്ന 4 ടീമുകൾ തിരഞ്ഞെടുക്കപ്പെടും. ബാക്കി 4 ടീമുകൾ പുറത്താകും. ആ 4 ടീമുകളായിരിക്കും ഫൈനൽ റൗണ്ടിൽ മറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ള നേരിട്ട് യോഗ്യത നേടിയിട്ടുള്ള ISL ഐ ലീഗിലെയും ചേർന്ന് 12 ടീമുകളോടൊപ്പം മൊത്തം 16 ടീമുകളായിരിക്കും ഫൈനൽ റൗണ്ടിന് നമ്മൾ സാക്ഷിയാവുന്നത്. ഏപ്രിൽ 25 വരെയായിരിക്കും ടൂർണമെൻറ്റ്. നേരത്തെ ഏപ്രിൽ 24 എന്ന് വരെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അവർ പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് ഏപ്രിൽ 25 വരെയായിരിക്കും നടക്കുന്നത്. ഏപ്രിൽ 25 ഫൈനൽ മത്സരം. നമ്മുടെ കൊച്ചി സ്റ്റേഡിയം സൂപ്പർ കപ്പിന് വേദിയാകുമെന്നെല്ലാം വാർത്തയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ കട്ടക്കുമായിരിക്കും സൂപ്പർ കപ്പിന് വേദിയാകുന്നത്. നമ്മുടെ കൊച്ചി സ്റ്റേഡിയം വേദിയാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മത്സരങ്ങളുടെ സമയവും അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളും ഒന്നല്ലെങ്കിൽ വൈകിട്ട് 5:30 അല്ലെങ്കിൽ രാത്രി 8 മണിക്കായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഒരു ദിവസം ഒരു മത്സരം മാത്രമേ ഉണ്ടാവുള്ളൂ. സൂപ്പർ സൺഡേ, നമ്മുടെ ISL കളിക്കുന്ന സൂപ്പർ സൺഡേ പോലെ 2 മത്സരവും ഒരു ദിവസം ഉണ്ടാകില്ല. ഏതിലും ഒരു ദിവസം ഒരു മത്സരം ഉണ്ടാവുള്ളൂ. അതൊന്നല്ലെങ്കിൽ വൈകിട്ട് 5:30 അതല്ലെങ്കിൽ രാത്രി 8 മണിക്കായിരിക്കും നടക്കുക. പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റു വിവരങ്ങൾ വിദേശ താരങ്ങളെ കുറിച്ചാണ്. നമുക്ക് ISL ആയിരുന്നെങ്കിൽ സ്ക്വാഡിൽ ഒരു ടീമിൻ്റെ ആകെ 8 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ആകെ നമുക്ക് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന വിദേശ താരങ്ങളുടെ എണ്ണം കുറച്ച് അവർ 6 ആക്കിയിട്ടുണ്ട്. 6 വിദേശ താരങ്ങളെ മാത്രമേ ഒരു സ്ക്വാഡിൽ ഒരു ക്ലബിൻ്റെ സ്ക്വാഡിൽ മൊത്തം 6 വിദേശ താരങ്ങളെ മാത്രമേ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ 5 വിദേശ താരങ്ങളെ മാത്രമേ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ. ISL 8 വിദേശ താരങ്ങളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താമായിരുന്നു. എന്നാൽ 5 വിദേശ താരങ്ങളെ മാത്രമേ ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്യാൻ സാധിക്കൂ. ഒരേ സമയം ഗ്രൗണ്ടിൽ 5 വിദേശ താരങ്ങളെ ഫീൽഡ് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഇവിടെ 6 വിദേശ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താമെങ്കിലും 5 വിദേശ താരങ്ങളെ മാത്രമേ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വിദേശ താരങ്ങൾക്ക് ചെറിയൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. 1 വിദേശ താരത്തെ മാത്രമേ നമുക്ക് പുറത്തിരുത്താൻ സാധിക്കുകയുള്ളൂ. റിസർവ് ബെഞ്ചിലോ അല്ലെങ്കിൽ ഡഗൌട്ടിലോ എല്ലാം പുറത്തിരിക്കാൻ സാധിക്കുന്ന 1 വിദേശ താരത്തെ മാത്രമാണ്. ബാക്കിയുള്ള താരങ്ങളെല്ലാം തന്നെ ഗ്രൗണ്ടിലായിരിക്കും. 5 വിദേശ താരങ്ങളെ ഗ്രൗണ്ടിൽ ഇറക്കണം. 1 വിദേശ താരത്തെ ഗ്രൗണ്ടിൽ ഇറക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ മൊത്തം 6 വിദേശ താരങ്ങളായിരിക്കും ഒരു ടീമിൽ ഉൾപ്പെട്ടിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഫിക്ചറുകളും അതുപോലെയുള്ള കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. ഫൈനൽ റൗണ്ട് നടക്കുന്നത് തൊട്ട് 31 മുതലായിരിക്കും. പിന്നെ നമ്മുടെ ടീമുകളിലേക്ക് വരികയാണെങ്കിൽ ISL ഐ ലീഗിലെയും 6 ടീമുകൾ വെച്ച് 12 ടീമുകളും യോഗ്യത നേടി വരുന്ന 4 ടീമുകളുമായിട്ടായിരിക്കും മത്സരം നടക്കുക. അങ്ങനെ മൊത്തം 16 ടീമുകൾ തമ്മിൽ നോക്കൗട്ട് മത്സരങ്ങളായിരിക്കും നടക്കുക. ഒരു ടീം ഒരു തവണ തോറ്റാൽ ഒരു പക്ഷേ ടീം ലീഗിൽ നിന്ന് പുറത്തു പോകുന്ന രീതി വരെയും ഉണ്ടാകാം. നോക്കൗട്ട് മത്സരങ്ങളിൽ ആയിട്ടായിരിക്കും ലീഗ് നടക്കുക. അധികം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് അല്ല. ഇതിനെക്കുറിച്ച് സംപ്രേഷണം ചെയ്യുന്നത് നമുക്കറിയാം സ്റ്റാർ സ്പോർട്സ് ചാനലുകളായിരിക്കും സംപ്രേഷണം ചെയ്യുക.
ഒട്ടേറെ പേർ ചോദിച്ചിട്ടുണ്ടാവും, ചോദിക്കുന്നുണ്ടാവും മലയാളം കമന്ററിയിൽ ഏഷ്യാനെറ്റ് മൂവീസ് സംപ്രേഷണം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന്. അതിനെക്കുറിച്ചുള്ള പുതിയ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല. എന്നാലും ഇതൊരു വലിയ ലീക്കല്ല. ISL പോലെ വളരെ മറ്റു ഭാഷകളിലെല്ലാം കമന്ററിയെല്ലാം വെച്ചുകൊണ്ട് വലിയ ഒരു സീസൺ ആയിട്ടല്ല സൂപ്പർ കപ്പ് നടക്കുന്നത്. വളരെ ചെറിയൊരു സീസൺ, നോക്കൗട്ട് മത്സരങ്ങൾ പോലെയാണ് സീസൺ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഭാഷകളിൽ ടെലികാസ്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അധികം ആഡംബരങ്ങളില്ലാതെയായിരിക്കും സൂപ്പർ കപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ മലയാളം കമന്ററിയിൽ ടെലികാസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. മറ്റൊരു കാര്യമാണ് ഗോകുലം FC യോഗ്യത നേടിയിട്ടുണ്ടോ നമുക്കറിയാം. ഐ ലീഗ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഗോകുലം FC ഇപ്പോഴത്തെ നില നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഗോകുലം FC കേരളത്തിൽ നിന്നുള്ള ടീമാണ്. ഐ ലീഗിൽ കളിക്കുന്ന കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടീമാണ് ഗോകുലം FC. അവരിപ്പോൾ നിലവിൽ 7th സ്ഥാനത്താണ് നിൽക്കുന്നത്. അവർക്ക് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. മോഹൻ ബഗാനെതിരായിട്ടാണ് അവർക്ക് മത്സരം ബാക്കിയുള്ളത്. അവരാണെങ്കിൽ 30 പോയിന്റുമായി ഫൈനൽ ദിവസമായ 8th തീയതി March 8th ടൈറ്റിൽ വിൻ ചെയ്യാനായിട്ടുള്ള മാച്ചിന് വേണ്ടിയിട്ടാണ് ഗോകുലം FC ഇറങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ 3 ടീമുകളാണ് ഐ ലീഗിൽ ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ളത്. അതിൽ ഒരു ടീമാണ് മോഹൻ ബഗാൻ. ആ ടീമിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഗോകുലം FC നിലവിൽ 6th സ്ഥാനത്തെത്തി നേരിട്ട് സൂപ്പർ കപ്പിന് യോഗ്യത നേടാം. എന്നാൽ തോൽക്കുകയാണെങ്കിൽ ക്വാളിഫയേഴ്സ് നടത്തി അതിൽ നിന്നും വിജയിച്ച് മാത്രമേ നമുക്ക് സൂപ്പർ കപ്പ് ഗോകുലം FC കളിക്കാൻ സാധിക്കൂ. മറുപുറത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് യോഗ്യത നേടിക്കഴിഞ്ഞു. അവർ നിലവിൽ 6th സ്ഥാനത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് യോഗ്യത നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോളോ ചെയ്ത് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം അതിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോളോവിങ്ങിൽ സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആ ഫേസ്ബുക്ക് പേജിലായിരിക്കും നമ്മൾ ഏറ്റവും പുതിയ റൂമറുകളും അതുപോലെ തന്നെ ചാൻസുകളും നമ്മൾ ഇടുന്നത്. സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായി ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ, റൂമറുകളും മറ്റു കാര്യങ്ങളുമെല്ലാം, ചാൻസുകളും എല്ലാം നമ്മൾ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജും വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ, സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതെല്ലാം താരങ്ങളെയായിരിക്കും നിലനിർത്തുക, ഏതെല്ലാം താരങ്ങളെയായിരിക്കും കപ്പ് സൂപ്പർ കപ്പ് കളിക്കുവാൻ വേണ്ടി സൈൻ ചെയ്യുക എന്നൊന്നും പുറത്തുവിട്ടിട്ടില്ല. നമ്മുടെ ഒരു ചാൻസ് അനുസരിച്ച്, ഒരു സാധ്യത അനുസരിച്ചുള്ള ഒരു നമ്മുടെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ വീഡിയോകൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിലും മികച്ച വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.